ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി ലഭിച്ച സംസ്ഥാനങ്ങളൊന്ന് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയുമായിരുന്നു. ഏതായാലും മഹാരാഷ്ട്രയുടെ കാര്യങ്ങൾ ആർ എസ് എസ് നീക്കി തുടങ്ങിയിരിക്കുന്നു. അവിടെ മുതൽ ആരംഭിക്കുകയാണ് ബി ജെ പിയുടെ പുതിയ ഭരണമെന്ന് തോന്നുന്നു. ഏതായാലും മന്ത്രിസഭാ വികസനത്തിന് അല്ലെങ്കിൽ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കോളടിക്കുക മഹാരാഷ്ട്ര തന്നെ ആയിരിക്കും. അവിടെ ഷിൻഡേ വശത്തിന്, അതായത് ശിവസേനയുടെ ഷിൻഡേ വശത്തിന് 7 പേരെ വിജയിപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ. ആ 7 പേരിൽ 2 പേർ ക്യാബിനറ്റ് മന്ത്രിമാരാകും, ഒപ്പം നിതിൻ ഗഡ്കരിയും പീയൂഷ് ഗോയലും മന്ത്രിമാരും. ഇതല്ല ഇവിടുത്തെ ട്വിസ്റ്റ്. നാളിതുവരെ, അതായത് കഴിഞ്ഞ ഒരു ടേമിൽ 2019 ൽ ബി ജെ പി ചെയ്യാതിരുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ വിവിധ വിഭാഗങ്ങൾക്കായിട്ട് മന്ത്രിസ്ഥാനങ്ങളൊന്നും നൽകിയിരുന്നില്ലെങ്കിൽ ഇത്തവണ അതിന് മാറ്റം വരുത്തിയിരിക്കുന്നു. അത് മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആർ എസ് എസിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ മഹാരാഷ്ട്ര ബി ജെ പി പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ. ഏതായാലും മറാത്ത സംവരണത്തിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു വന്ന ഇടം കൂടിയാണ് മഹാരാഷ്ട്ര. ഇതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു മറാത്ത നേതാവിനെ ക്യാബിനറ്റ് പദവി കൊടുക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു എം പിക്ക്, മറാത്ത എം പിക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത്. കാരണം ഈ മറാത്തി സമുദായം ഉള്ള 8 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ആ 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ 4 ഇടത്ത് ബി ജെ പി മത്സരിച്ചെങ്കിലും തോറ്റ തുന്നമ്പാടി. ഏതൊക്കെയാണ് മണ്ഡലങ്ങൾ നമുക്ക് നോക്കാം. നന്ദേഡ്, പർവാനി, ഹിങ്കോലി, ഒസ്മാനാബാദ്, ലത്തൂർ, ഔറംഗബാദ്, ജൽന, ബീഡ് എന്നീ 8 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ആ 8 ലോക്സഭാ മണ്ഡലത്തിൽ ഈ ഉദവിൻ്റെ ശിവസേനയും കോൺഗ്രസും ജയിച്ചു. അവിടെ ഒരു സീറ്റിൽ മാത്രമാണ് ഈ ശിവസേന ഷിൻഡേ വിഭാഗത്തിനൊരു സീറ്റ് ജയിക്കാൻ കഴിഞ്ഞത്. ഏതായാലും അവിടെ ഒരു മറാത്ത നേതാവിനെ കൊണ്ടുവരാനും ഒപ്പം തന്നെ ആ വിഭാഗത്തിൽ നിന്നുള്ള ഇല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തു നിന്നുള്ള കർഷക സമരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടുത്തെ ഒരു ആ ഒരു രംഗത്ത് നിൽക്കുന്ന ഒരാളെ സഹമന്ത്രിയാക്കാനുമൊക്കെ ബി ജെ പി നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ ഷിൻഡേ വിഭാഗത്തിൻ്റെ 7 സീറ്റുകളാണുള്ളത്. അവർക്ക് 2 മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിലൂടെ ഉദ്ധവിനൊരു വ്യക്തമായ സന്ദേശം കൂടി നൽകാൻ ഒരുപക്ഷെ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ടാകും. കാരണം അവർക്ക് 9 MPമാരുണ്ട്. MPമാർ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ 3 ക്യാബിനറ്റ് മന്ത്രിമാർ വരെ കൊടുക്കാൻ ഒരുപക്ഷെ ബി ജെ പി തയ്യാറാകുമായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ. കാരണം ഘടകക്ഷികളെ പിണക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം, ഒപ്പം തന്നെ രാജ്യത്തെ എല്ലാ മത സാമുദായിക ഇക്വേഷൻസും കൃത്യമായി തന്നെ പാലിച്ച് പോകേണ്ട ഒരു ആവശ്യകത, അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു മറാത്ത നേതാവിനെ ബി ജെ പി തിരയുന്നു. അവിടുന്ന് മന്ത്രിയാകും ഒരുപക്ഷെ. ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിമാരുള്ള ഒരു സംസ്ഥാനമായി ഒരുപക്ഷെ മഹാരാഷ്ട്ര മാറുമോ എന്നും അറിയില്ല. എന്നാൽ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കനത്ത പരാജയം നേരിട്ട ഒരു ഇടം കൂടിയാണ് മഹാരാഷ്ട്ര. മിസ്റ്റർ സ്മിസിൻ്റെ അവരാണ്.